ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 199. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 6 അനുഭാഗം 5 സൂക്തം 51. ഇതില് നമ്മളെ ആന്തരികമായി ശുചിയാക്കുന്ന ജലത്തെ പറ്റിയാണ് പറയുന്നത്. ജലത്തിന് ശുചിയാക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ബാഹ്യ ശരീരം മാത്രമല്ല ആന്തരിക ശരീരവും ശുചിയാക്കാനുള്ള കഴിവുണ്ട്. നമുക്കറിയാലോ, എന്തെങ്കിലും വിഷയെല്ലാം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ വെള്ളം കൊടുക്കും, അപ്പോൾ വെള്ളത്തിലൂടെ ഛർദ്ദിച്ചോ അല്ലെങ്കിൽ എങ്ങനെയല്ലോ ആയിട്ട് അതിന് ഡൈല്യൂട്ടായിട്ട് പുറത്തേക്ക് പോകും. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ അകം ശുദ്ധമാക്കുവാൻ അതിലൂടെ രോഗങ്ങളും കുറയും. രോഗാണുക്കളെല്ലാം കുറേ വയറ്റിൽ എന്തെങ്കിലും കൊണ്ട് കുറേ വെള്ളം കുടിച്ച് അതിലൂട്ടി അങ്ങ് പോയി പോകും, ആ വെള്ളത്തിലൂടെ കുറേ എണ്ണങ്ങ് പോകും. അപ്പം കഴുകുന്നതിന് സമാനമാണ്, നമ്മൾ ഉള്ളിൽ വെള്ളം ഒഴിക്കുന്നത് കഴുകുന്നതിന് സമാനമാണ്. പുറത്തോട്ട് ഒഴിക്കുന്ന മാതിരി അകത്തേക്ക് ഒഴിക്കുകയല്ലേ, അത് ആ ദഹന പ്രക്രിയയിൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം ശുചിയാക്കും. പിന്നെ രക്തത്തിൽ കയറിയിട്ട് രക്തത്തിലൂടെ പോയിട്ട് വേർപ്പെല്ലായിട്ട് പലതും പുറത്തേക്ക് പോകുന്നുണ്ട്, മൂത്രമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വെള്ളം നമ്മളെ ശുചീകരിക്കുന്ന ഒരു വസ്തുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് ഈ സൂക്തത്തിലൂടെ. അതായത് നമ്മുടെ ശരീരശുദ്ധിക്ക്, ശരീരത്തിൻ്റെ ശുദ്ധിക്ക് ആന്തരികമായാലും ബാഹ്യമായാലും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ജലം. അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. ഹരിയോ. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 5 സൂക്തം 51. ഋഷി ശാന്താദി ദേവത സോമൻ അപ്പ് വരുണൻ ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ് ഗായത്രി വയോഹ പൂതഹ പവിത്രേണ പ്രത്യം സോമോ അതീന്ദ്രുതഹ ഇന്ദ്രസ്യ യുജ്യഹ സഖ ആപോ അസ്മാൻ മാതരഹ സൂദയം തു കൃതേനനോ കൃതപ്വഹ പുനം തു വിശ്വം ഹീരിപ്രം പ്രവഹന്തി ദേവീരുദിതാഭ്യഃ ശുചീര പൂത ഏമി യത്കിം ചേത വരുണ ദൈവേ ജനേഭിദ്രോഹം മനുഷ്യാശ്ചരന്തി അടിത്യാ ചേത്തവ ധർമ്മ യുയോ വിമോ നസ്തസ്മാവേന സോ ദേവ രീരിഷഃ. ഭാവാർത്ഥം: അന്തരീക്ഷ വായുവിൽ നിന്നും ശുദ്ധരസ തത്വം ഉൾക്കൊണ്ട് വായിൽ കൂടെ പ്രവേശിക്കുന്ന സോമൻ നാഭി വരെ എത്തുന്നു. ഈ സോമൻ ഇന്ദ്രന്റെ മിത്രനാണ്. ഈ ലോകത്തിന്റെ മാതാവിന് സമാനമായ ജലം നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കും. ചെറുമഴ തുള്ളികളായിട്ട് പതിക്കുന്ന ജലം ലോകത്തെ ശുദ്ധമാക്കുന്നത് പോലെ നമ്മയും ശുദ്ധമാക്കും. ഈ ജലദേവത സ്നാനത്താലും പാനത്താലും നമ്മുടെ ശരീരത്തിൽ പ്രോക്ഷണ കർമ്മങ്ങളിൽ നമ്മുടെ പാപങ്ങൾ അകറ്റുന്നു. ഇതിലൂടെ ഞാൻ പവിത്രനാകുന്നു. ഈ വരുണന് അറിവില്ലായ്മയാൽ നമ്മിൽ പതിക്കുന്ന പാപകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കണം. അന്തരീക്ഷ വായുവിൽ നിന്നും ശുദ്ധരസ തത്വം ഉൾക്കൊണ്ട് വായിൽ കൂടി പ്രവേശിക്കുന്ന സോമൻ നാഭി വരെ എത്തുന്നു. സോമൻ എന്ന് പറഞ്ഞാൽ വായിലൂടെ വരുന്ന ദ്രവമാണ്. ഇത് അന്തരീക്ഷത്തു നിന്ന് വരുന്ന ജലമാണ്. ഭൂമിയിലെല്ലാം ഉള്ളത് അന്തരീക്ഷത്ത് നിന്ന് മഴയായിട്ട് പെയ്യുന്നതാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ശുദ്ധമായ രസതത്വം ഉൾക്കൊണ്ട് ശുദ്ധമായിട്ട് വരണം. അതുകൊണ്ടാണ് ആദ്യം പെയ്യുന്ന മഴയൊന്നും വെള്ളമൊന്നും അത്ര ശുദ്ധമല്ല. എന്തുകൊണ്ട്? ഭൂമിയിൽ നിന്ന് പോകുന്ന പൊടിപടലങ്ങൾ രോഗാണുക്കളെല്ലാം അന്തരീക്ഷത്തിലുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ കൊള്ളരുത് എന്ന് പറയുന്നത്. രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ആദ്യത്തെ മഴ, കാരണം അത് അശുദ്ധമാണ്. അന്തരീക്ഷം എന്തെല്ലാം പോകുകയോ അത് ഇതുമെല്ലാം കയറിയ വെള്ളമാണ്. അതെല്ലാം വലിച്ചെട്ടിയിട്ടാണ് വരുന്നത്. അപ്പം അത് കൊള്ളരുത്. അതായത് ശേഷം വരുന്ന വെള്ളം ശുദ്ധമായ വെള്ളം എന്തായിരിക്കും? അത് ശുദ്ധമാണ്. അന്തരീക്ഷം എല്ലാം ക്ലീൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെള്ളം ശുദ്ധമാണ്. ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം മഴവെള്ളം തന്നെയാണ്. പക്ഷേ ആദ്യത്തെ അല്ല, പെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അന്തരീക്ഷം ശുദ്ധമായാലും വരുന്ന വെള്ളം. അത് വായിൽ കൂടി പ്രവേശിച്ച സോമൻ നാഭി വരെ എത്തുന്നു. അവിടെ വരെ നാഭി വരെ അല്ല, എല്ലാ സ്ഥലത്തേക്കും രക്തത്തിലൂടെ അത് എത്തുന്നുണ്ട്. ഈ സോമൻ ഇന്ദ്രന്റെ മിത്രനാണ്. ഇന്ദ്രനാണ് നമ്മുടെ ശരീരത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. എന്ത് രാസപ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം വെള്ളം പോകണം. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചാലും വെള്ളവും പോകണം. എങ്കിലേ
ഇന്ദ്രനൈകളെ ശരിക്കും പാകപ്പെടുത്തി എടുത്തു. അരിവേപ്പിക്കാനും വെള്ളമിട്ടാലല്ലേ പറ്റും, അല്ലാതെ വെറുതെ അരി വിട്ട് കൊടുത്തുകൊണ്ട് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മലകായിട്ടാണ് പൊരിഞ്ഞു കിട്ടും, അല്ലാതെ ചോറായി കിട്ടില്ല. ഇന്ദ്രനൈനെ വേറൊന്നാക്കി മാറ്റും. അപ്പം വെള്ളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ എന്താണെന്നുള്ളൂ, അതിനെ ആ തരത്തിൽ പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നത്. അപ്പം ഇന്ദ്രൻ്റെ മിത്രനാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടാണ്, മരുന്ന് കുടിക്കുമ്പോഴും വെള്ളം ഉപയോഗിച്ച് കുടിക്കണം. അപ്പോഴേ ഇന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റും, വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തറയെല്ലാം നമ്മൾ തുടക്കുന്നതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പം അവിടെയെല്ലാം ശുചിയാക്കുന്ന അതിനകത്തെല്ലാം ആക്ട് ചെയ്യുന്ന കക്ഷിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രനെ നമുക്ക് ആദ്യം ശരിക്കും മനസ്സിലാക്കണം. അപ്പം ഇന്ദ്രൻ്റെ മിത്രമാണ് ആര്യം, ഈ വെള്ളം. ഈ ലോകത്തിൻ്റെ മാതാവിന് സമാനമായ ജലം, അപ്പം ജലം ലോകത്തിൻ്റെ മാതാവിന് സമാനമാണ്. അപ്പം ജലത്തെ ലോകത്തിൻ്റെ മാതാവായിട്ട്, കാരണം നമ്മളെ ശുദ്ധീകരിച്ച് കുളിപ്പിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. മാതാവ് ചെറുതിൽ നമ്മളെ കുളിപ്പിക്കുന്ന പോലെ വലുതായാലും നമ്മളെ കുളിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ജലം. ജലമാണ് നമ്മളെ കുളിപ്പിച്ചെടുക്കുന്നത്, അതുകൊണ്ട് മാതാവിൻ്റെ സമാനം തന്നെയാണ്. അതെന്ത് ചെയ്യും, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കും. പാപം ഉണ്ടാകുമ്പോഴാണ് കഷ്ടപ്പാട്, രോഗമല്ല ഉണ്ടാകുന്നത്. അപ്പം നല്ലവണ്ണം കുളിച്ച് നല്ലവണ്ണം ആവശ്യത്തിന് വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉന്മേഷം കിട്ടും. അപ്പം നമ്മളെ പാപമെല്ലാം പോകും. ദാഹിച്ച് വലയുന്നവൻ പാപിയാണ്, വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അവരെല്ലാം പാപികൾ തന്നെയാണ്. വെള്ളം ഉണ്ടെങ്കിൽ കുറേ പാപമെല്ലാം പോകും. ചെറുമഴത്തുള്ളികളായി പതിക്കുന്ന ജലം ലോകത്തെ ശുദ്ധമാക്കുന്നത് പോലെ ആദ്യം വരുന്ന ചെറിയ മഴത്തുള്ളികൾ എന്താണ് ആദ്യം ചെയ്യുന്നത്, ലോകത്തെ ശുദ്ധിയാക്കിയാണ്. അന്തരീക്ഷം മുഴുവൻ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കിയ രോഗാണുക്കളുണ്ട്, ഇവിടെ നിന്ന് പോകാനോ കിട്ടുന്നുണ്ട്, ഫാക്ടറിയിൽ നിന്ന് പോകുന്ന മലിന വസ്തുക്കളെല്ലാം ഉണ്ട്. അതിനെല്ലാം ശുദ്ധീകരിച്ച് ഭൂമിയെ എല്ലാം ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. അപ്പം ലോകത്തെ ശുദ്ധമാക്കുന്നത് പോലെ നമ്മയും ശുദ്ധമാക്കും. വെള്ളം എന്ത് ചെയ്യും, നമ്മളീ ശുദ്ധമാക്കും. കുളിച്ചു കഴിഞ്ഞാലും നമ്മൾ ശുദ്ധമാവും, അകത്ത് കഴിച്ചാലും ശുദ്ധമാവും. ഈ ജലദേവത സ്നാനത്താൽ, അപ്പം കുളിച്ചാലും ശുദ്ധമാക്കും, പാനത്താലും കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ പോഷണകർമ്മങ്ങളാൽ നമ്മുടെ പാപങ്ങൾ അകറ്റുന്നു. അപ്പോൾ പാപങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിൽ രോഗം വരും, അപ്പം നമ്മൾ പാപിയാണ്. രോഗമൊന്നുമില്ലാതെ നല്ല അവസ്ഥയിലാണെങ്കിൽ പാപമല്ല, പാപമെല്ലാം പോയി. പാപം ഉണ്ടാകുമ്പോഴാണ് കഷ്ടപ്പെടുന്നത്, രോഗം വരുമ്പോഴാണ് കഷ്ടപ്പെടുന്നത്. അപ്പം ശരിക്കും വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ, കുളിക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാകും. ആരോഗ്യം ഉണ്ടാകുമ്പോൾ പിന്നെ രോഗങ്ങളൊന്നുമില്ല. അപ്പോൾ ആ നിലയിലുള്ള പാപമൊന്നും നമുക്ക് ഇല്ല. ഇതിലൂടെ ഞാൻ പവിത്രനാകുന്നു, പവിത്രനാകുന്ന ശുദ്ധിയാകുന്നു എന്ന അർത്ഥത്തിലെടുത്താൽ, ഈ വരുണൻ അറിവില്ലായ്മയാൽ നമ്മിൽ പതിപ്പിക്കുന്ന പാപകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കണേ. ഈ വരുണൻ എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ ചലനം, ആ ഓർബിറ്റിലൂടെ ഗ്രഹങ്ങൾ ചലിക്കുമ്പോൾ നമ്മളിൽ പല പാപകർമ്മങ്ങളും ഉണ്ടാക്കുമ്പോൾ, നമ്മൾക്ക് പല ദോഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അതിൽ നിന്നെല്ലാം ദുഷ്ഫലങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കണേ. അതിൽ നിന്ന് രക്ഷിക്കാൻ ഈ വരുണൻ തന്നെ, ആ കാലാവസ്ഥ ഉണ്ടാകുന്നത് വരുണൻ്റെ ഭൂമി ഒരു പ്രത്യേക എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുമ്പോഴാണ്, ആ ഓർബിറ്റിൽ. അപ്പം വരുണൻ്റെ സഹായത്താൽ തന്നെയാണ് മഴ പെയ്യുന്നത്. അപ്പം വരുണൻ തന്നെയാണ് നമുക്ക് പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്നതും, ഗ്രഹങ്ങൾ മോശമായ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഈ വരുണൻ തന്നെയാണ് മഴ പെയ്യിച്ചിട്ട് നമ്മളെ ഭൂമിയെ ശുദ്ധമാക്കുന്നു, ആ മഴവെള്ളത്തിലൂടെ നമ്മളെ ശുദ്ധമാക്കുന്നു, നമ്മളെ കൃഷികൾ സമൃദ്ധമായി വളരുന്നു, അപ്പം നമ്മളുടെ പാപങ്ങൾ ഇല്ലാതാകുന്നു. അപ്പം എല്ലാ തരത്തിലും നമ്മളെ രക്ഷിക്കുന്നത് ഈ വരുണൻ മഴ പെയ്യിച്ചിട്ടാണ്. മഴ പെയ്യുന്നത് ആ സീസൺ വരുമ്പോഴാണ്. ആ സീസൺ വരുന്നത് ഈ ഓർബിറ്റിൻ്റെ വരുണൻ്റെ പ്രത്യേകത കൊണ്ടാണ്. എലിപ്റ്റിക്കൽ ഓർബിറ്റായ ഓർബിറ്റിനാണ് വരുണൻ. അപ്പോൾ അതിലെ ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചാണ് മഴയെല്ലാം വരുന്നത്, ഉണ്ടാകുന്നത്. മഴ പെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സമൃദ്ധി ഉണ്ടാകുന്നത്, നമ്മൾ ശുദ്ധമാകുന്നത്, ഭൂമി ശുദ്ധമാകുന്നത്. അപ്പം നമ്മളെ രക്ഷിക്കുന്നത് ഈ വരുണൻ തന്നെയാണ്. വരുണൻ മഴയിലൂടെയാണ് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം അതാണ്, അതായത് ജലം വരുണനാണ്. വരുണൻ്റെ നിയമങ്ങളനുസരിച്ചാണ് ഇവിടെ മഴയെല്ലാം വരുന്നത്. വരുണനാണ് മഴയുടെ ദേവത, അതായത് ആ ഓർബിറ്റൽ ഇലക്ട്രിക്കൽ അല്ല, ഭൂമി സൂര്യനെ ചുറ്റുന്ന എലിപ്റ്റിക്കൽ ഓർബിറ്റിലായതുകൊണ്ടാണ് ചില സമയത്ത് ഉഷ്ണം ഉണ്ടാകുന്നത്. ഉഷ്ണമുള്ള നേരം വെള്ളം വരും, മഴക്കാലത്ത് താഴത്തും വരും.
അപ്പൊ ആ തരത്തിൽ ചുറ്റുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ജലം നമ്മളെ ശുദ്ധമാക്കുന്നുണ്ട് ആന്തരികമായിട്ടും ബാഹ്യമെല്ലാം. ഇതാണ് ഈ സൂക്തത്തിലൂടെ പറഞ്ഞു തരുന്നത്.